നമ്മുടെ കുഞ്ഞു വരുന്നത് മൂന്ന് ദേശങ്ങളിലെ താരമായ അച്ഛനെ കാണാൻ തയ്യാറായിട്ടായിരിക്കും. എന്താ മോളെ, എന്താ മോളെ? ഞാനും വരുന്നു അച്ഛമ്മയുടെ കൂടെ. അതാ സേഫ്. എന്താ മോളെ? ഏ, ഒന്നുമില്ല അച്ഛമ്മ. ഹലോ. ഓക്കെ സർ, തീർച്ചയായും കാണാം. ഷുവർ, ഞാൻ വിളിക്കാം. ഈശ്വര മഠത്തിന് വേണ്ടി എന്നെ വെച്ചൊരു സിനിമ ചെയ്യാൻ ഞാൻ വിളിച്ച വലിയ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ ഇപ്പൊ എന്നെ തിരിച്ചു വിളിക്കുക. എന്നോട് കഥ പറയാൻ സമയം ചോദിച്ചു. പിന്നെ വിളിക്കാതിരിക്കോ. എല്ലാവരും വലിയ കാര്യമായിട്ട് പറയുന്ന 100 കോടി ക്ലബിലേക്കല്ലേ നമ്മുടെ ഫീനിക്സ് പറക്കുന്നത്. യെസ്, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യൻ ഞാന്, ജീവ. ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഭാര്യ ഞാനും. കണ്ണേട്ടന്റെ സ്വന്തം കാവ്യം. എന്റെ മഹാഭാഗ്യം വരാനിരിക്കുന്ന കുഞ്ഞാണെന്ന് എല്ലാരും പറയുന്നു. പക്ഷേ എനിക്കിപ്പ തിരിച്ചറിയാം, ആ കുഞ്ഞിനെ എനിക്ക് സമ്മാനിക്കുന്ന നീയ എന്റെ യഥാർത്ഥ മഹാഭാഗ്യം. അതെ, നീയാണ് എന്റെ ശക്തി. നീതുവിന്റെ കപട നാടകത്തിൽ തകർന്നു പോയ എന്നെ നീ താങ്ങി നിർത്തി. അമ്മയെ പോലെ ഞാൻ സ്നേഹിച്ച സ്ത്രീ എന്നെ ചതിക്കാൻ കൂട്ടുനിന്നു. എന്റെ കൂടപ്പിറപ്പ് പോലും എന്നെ പിന്നിൽ നിന്ന് കുത്തി. ഒരു വേള അച്ഛമ്മ പോലും എന്നെ അവിശ്വസിച്ച് തള്ളിപ്പറഞ്ഞ് പുറത്താക്കിയിട്ടും നിന്റെ വിശ്വാസം ഒരു കവചം പോലെ എന്നെ പൊതിഞ്ഞു പിടിച്ചു. ഈ സിനിമയുടെ മഹാവിജയം പോലും നിനക്ക് അവകാശപ്പെട്ടതാ. കരിയർ ഇല്ലാതായ നിരാശയിൽ നശിച്ചു പോകേണ്ട ജീവിതമായിരുന്നു എൻ്റേത്. നീ എനിക്ക് ആത്മവിശ്വാസം തന്നു, സിനിമ നിർമ്മിക്കാൻ ധൈര്യം തന്നു. ഒടുവിൽ എനിക്ക് വേണ്ടി ഒട്ടും താല്പര്യമില്ലാതെ അഭിനയിക്കാൻ പോലും തയ്യാറായി. ഈ സിനിമ ഡബ്ബിയുണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോഴും നീ ചെയ്യണമെന്ന് വാശി പിടിച്ചു. എന്നിട്ട് എനിക്ക് വേണ്ടി തരാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം നീ എനിക്ക് തന്നു. മനോഹരമായ ഒരു പ്രമോഷണൽ വീഡിയോ. എന്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു കിട്ടിയത് ആ വീഡിയോ കാരണമാ. സത്യമായിട്ടും സത്യമായിട്ടും എനിക്ക് വേണ്ടി അച്ഛമ്മ കണ്ടെത്തിയ നിധിയാണ് നീ. ഇതൊക്കെ കണ്ണേട്ടൻ വെറുതെ പറയുന്നത്. നിധിയായിട്ടാണോ ഇവിടെ വന്ന് കയറിയ കാലത്ത് എനിക്ക് സ്വസ്ഥത തരാതിരുന്നത്? പാവം ഞാൻ, എന്തൊക്കെ അനുഭവിച്ചു. ഒക്കെ പഴയ കഥയാണെന്നും പറഞ്ഞ് സമാധാനിക്കാം. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി. ഇതുവരെ നമ്മൾ ഒരുമിച്ച് ഒരു ദൂരയാത്ര പോയിട്ടുണ്ടോ? കാവ്യ, കാവ്യ, നിന്നെ തിരിച്ചറിയാത്ത കാലത്ത് ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ എന്നിൽ നിന്ന് അകന്നില്ല, എന്നെ സ്നേഹിക്കാതിരുന്നില്ല. സത്യം പറയട്ടെ, നീ എന്നെ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചത്, സ്നേഹിക്കാൻ പഠിപ്പിച്ചതും നീയാ കാവ്യ. Ha ha ha.
നീ പറഞ്ഞ ശരിയാ. വിവാഹം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടും പോയിട്ടില്ല. അച്ഛമ്മ അറേഞ്ച് ചെയ്ത ഹണിമൂൺ ട്രിപ്പ് പോലും ഞാൻ നശിപ്പിച്ചു. അതൊക്കെ കണ്ണേട്ടൻ സ്നേഹിക്കാൻ പഠിക്കുന്നതിന് മുൻപല്ലേ. പഠിച്ചതിന് ശേഷം ഒരു ട്രിപ്പ് പോവായിരുന്നല്ലോ, എന്താ പോവാഞ്ഞത്? അപ്പോഴേക്കും നീ ഇത് നമ്മുടെ ഇടയിലേക്ക് വന്നു കയറിയില്ലേ. ആ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഓഫീസിൽ തിരക്കായി. പിന്നെ യാത്രയ്ക്ക് എവിടെയാ സമയം? ഓഹോ, ഇതൊക്കെ കണ്ണേട്ടൻ വെറുതെ എക്സ്ക്യൂസ് പറയുന്നതാ. വേണമെങ്കിൽ അതിനൊക്കെ സമയം കണ്ടെത്തായിരുന്നു. ശരിയാ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ നിന്നെ ഒട്ടും കെയർ ചെയ്തിട്ടില്ല എന്നൊരു തോന്നല് എനിക്കുണ്ട്. ഇനിയിപ്പോ ദൂരയാത്രയൊന്നും പറ്റില്ലല്ലോ. നമ്മുടെ കുഞ്ഞുകൂടി വന്നിട്ട് നമുക്ക് മൂന്ന് പേർക്ക് കൂടി ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം. പ്രോമിസ്. എന്റെ ബുദ്ധൂസേ, ഞാനിതൊക്കെ വെറുതെ പറഞ്ഞതല്ലേ. എനിക്കേ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങൊന്നും വേണ്ട. എന്റെ കണ്ണേട്ടൻ എവിടെയുണ്ടോ അതാണ് എന്റെ ലോകം. അപ്പോ പറ്റിച്ചതല്ലേ നിന്നെ ഞാൻ. ഞാൻ കണ്ണേട്ടനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാന്നാ വിചാരിച്ച. പണ്ട് കണ്ണേട്ടന്റെ ദേഷ്യം ഞാൻ വല്ലാതെ എൻജോയ് ചെയ്യുമായിരുന്നു. ദേഷ്യം വരുമ്പോഴേ കണ്ണേട്ടനെ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ എന്റെ ഭംഗി കാണാൻ വേണ്ടിയാണ് നീ എന്നോട് വഴക്കുണ്ടാക്കിയിരുന്നല്ലേ. പതുക്കെ, കണ്ണേട്ടൻ ഉച്ച വെക്കുന്നത് ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് മറക്കണ്ട. ഞാനും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ സംസാരിക്കുന്നിടത്ത് ആർക്കാ പ്രശ്നമുള്ളത്? പ്രശ്നമുള്ള ആളെ ഇവിടെയാ കിടക്കുന്നത്. ഓ, നമ്മുടെ ഇരട്ട കുട്ടികൾ, നിന്റെ മോനും അച്ഛൻ മേടമോളും. ഇരട്ട കുട്ടികളോ? ആഹാ, ശരിയാക്കി തരാ ഞാൻ. നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ വലിയൊരു പാർട്ടി ചെയ്യും. എല്ലാ ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും ടെക്നീഷ്യൻസിനെയും ഒക്കെ വിളിച്ച് ഒരു ഗംഭീര പാർട്ടി. പാട്ടും ഡാൻസും ഒക്കെ ആയി ഒരു പകലും രാത്രിയും നീണ്ടു നിൽക്കുന്ന പാർട്ടി. മലയാള സിനിമാ ഇൻഡസ്ട്രി ഞെട്ടുന്ന ഒരു പാർട്ടി. എന്നിട്ട് നമുക്ക് ആഘോഷിക്കാൻ കഴിയാതെ പോയ എല്ലാ വിശേഷങ്ങളും ആഘോഷിച്ച് തീർക്കണം. എന്റെ ബർത്ത്ഡേ, നിന്റെ ബർത്ത്ഡേ, സിദ്ധുവിന്റെയും കീർത്തിയുടെയും മാരേജ് ഫംഗ്ഷൻ, വാലന്റൈൻസ് ഡേ, ന്യൂ ഇയർ, മുത്തശ്ശന്റെ നവതി, അങ്ങനെ എല്ലാം. കണ്ണേട്ടൻ എന്താ വട്ടായോ? കഴിഞ്ഞു പോയ വിശേഷങ്ങൾ ആരെങ്കിലും ആഘോഷിക്കൂ. ആഘോഷിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് പറയാറില്ലേ? അതുപോലെ ജീവിതത്തിൽ നാം ഓർക്കാതെ പോയ, വഴക്കിട്ട് മനഃപൂർവ്വം ഓർക്കാതിരുന്നതുമായ, തിരക്ക് കാരണം നഷ്ടപ്പെട്ടതുമായ എല്ലാ മുഹൂർത്തങ്ങളും എനിക്ക് റീക്രിയേറ്റ് ചെയ്യണം. ഇതെന്തോ കാര്യമായ തകരാറ് തന്നെയാ. ഈ തകരാറിന്റെ പേര് പ്രണയം. കൊള്ളാം കണ്ണേട്ടാ. കണ്ണൻ എന്തായി ആലോചിക്കുന്നേ? നടത്താനിരിക്കുന്ന ഗ്രാൻഡ് പാർട്ടിയെ കുറിച്ചാണോ?
അല്ല ഞാൻ നമ്മളെ കുറിച്ച് ആലോചിക്കുന്നേ ആ അത് നല്ലതാ ഇനിയിപ്പോ എന്നെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഒക്കെ ആലോചിക്കാൻ കണ്ണെട്ടിന് അധിക സമയം കിട്ടില്ലല്ലോ ഏ നീ എന്താ അങ്ങനെ പറഞ്ഞേ നിങ്ങളെ കുറിച്ചല്ലാതെ ഞാൻ പിന്നെ ആരെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഇതൊക്കെ ഇപ്പോ പറ സിനിമയുടെ തിരക്കുകളിൽ മുഴുകി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ എന്നെ കുഞ്ഞിനെ മറക്കും ഇല്ല കാവ്യ ഞാൻ എന്നെ മറന്നാലും നിന്നെ കുഞ്ഞിനെ മറക്കില്ല ഇത് വെറും വാക്കല്ല വാഗ്ദാനവാ വരും ജന്മങ്ങളിൽ പോലും നിങ്ങളെ മറക്കില്ലെന്ന ജന്മാന്തര വാഗ്ദാനം സിനിമകൾക്ക് വേണ്ടി എനിക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും ആഴ്ചകളോളം തമ്മിൽ അകന്ന് കഴിയേണ്ടി വരും നീ വിഷമിക്കോ വിഷമിക്കില്ലെന്ന് പറയാൻ എനിക്കാവില്ല വിഷമമുണ്ടാവും പക്ഷേ ആ സങ്കടം നമ്മുടെ സ്നേഹം കൊണ്ട് തരണം ചെയ്യാൻ എനിക്ക് പറ്റും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവര് കുറച്ചു നേരം അകന്നു പോവാറില്ലേ ആ അകൽച്ച നമുക്ക് അവരോടുള്ള സ്നേഹം അളക്കാനുള്ളതാ ഒന്നിച്ച് കഴിഞ്ഞതുകൊണ്ട് മാത്രം ജീവിതമാവില്ല ഒന്നിച്ച് ഹൃദയത്തോട് ചേർന്ന് കഴിയുമ്പോഴാ സ്നേഹം തിരിച്ചറിയുന്നത് ശരീരങ്ങൾ അകലെയാണെങ്കിലും മനസ്സുകൾ കൊണ്ട് നമ്മൾ സ്നേഹിക്കും കണ്ണേട്ട എവിടെയായിരുന്നാലും കണ്ണേട്ടന്റെ മനസ്സ് എന്നെയും നമ്മുടെ സ്നേഹത്തിന്റെ അവകാശിയായ ഈ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിക്കുമെന്ന് എനിക്കറിയാം കണ്ണേട്ടന് വെളുപ്പിനെ ഏതോ ഡിസ്കഷന് പോകാനുള്ളതല്ലേ അതെ പൊന്മുടി വരെ ഡ്രൈവ് ചെയ്യണം ഡ്രൈവർ ഉണ്ടാവില്ലേ കൂടെ ഇല്ല ജയൻ എന്തോ അസൗകര്യം വേറെ ആരും എനിക്ക് ശരിയാവില്ല വാ അശ്രീകരം പിടിച്ച ഒരു കറുത്ത പൂച്ച എവിടുന്നാ വന്ന് കേറിയെന്നറിയില്ല എന്റെ കുറുകെ ചാടുകയും ചെയ്തു മോളെ എന്നിട്ട് അച്ഛമ്മ പൂച്ച ശരിപ്പെടുത്തിയോ എവിടെ പോയെന്നറിയില്ല മോളെ ജോലിക്കാരി ഒരുപാട് തെരഞ്ഞിട്ടും അതിനെ കണ്ടില്ല ദാ ഇപ്പൊ കരച്ചിലും കേൾക്കാനില്ല കരിമ്പൂച്ച ആയതുകൊണ്ടേ നല്ല എക്സ്പീരിയൻസ് കാണും കുറുകെ ചാടിയ അടി ഉറപ്പാണെന്ന് അതിനറിയും അതുകൊണ്ട് അപ്പ തന്നെ അത് ഈ നാട് വിട്ടു പോയി കാണും അതല്ല വെളുപ്പം കാലത്ത് ഞാനൊരു ദുസ്വപ്നം കണ്ടു മോളെ എന്ത് ദുസ്വപ്നം അത് ഞാനിപ്പൊ പറയുന്നില്ല പറയാൻ എനിക്ക് വയ്യ കരഞ്ഞുകൊണ്ട് ഞാൻ ഉണർന്നു സ്വപ്നമാണെന്ന് അറിഞ്ഞപ്പോഴാ ശ്വാസം നേരെ വീണത് അപ്പോ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു അപ്പോഴാ കണ്ണൻ രാവിലെ പൊന്മുടിക്ക് പോകുന്ന കാര്യം ഓർത്തത് എനിക്കെന്തോ അവനെ തടയണമെന്ന് ആദ്യം മനസ്സിൽ തോന്നിയത് പക്ഷേ ഞാൻ വാതിൽ തുറന്ന് മുറിക്ക് പുറത്തു വന്നപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞു ഇപ്പൊ പൂച്ച കുറുകെ ചാടുകയും കൂടെ ചെയ്തപ്പോ എനിക്കെന്തോ മനസ്സിലൊരു വേവലാതി നെഞ്ചിലെന്തോ ഒരു കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലെ അച്ഛമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട ആർക്കും ഒരാപത്തും വരില്ല മോളെ നീ കണ്ണനെ വിളിച്ചായിരുന്നോ എത്തിയ ഉടനെ എന്നെ വിളിച്ചു എത്രയും വേഗം ഡിസ്കഷൻ തീർത്ത് ഉച്ച കഴിയുമ്പോഴേക്കും മടങ്ങുമെന്നും പറഞ്ഞു ഉച്ച കഴിഞ്ഞില്ലേ അവൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ പുറപ്പെട്ടു കാണില്ല ചർച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചില്ല ഇതുവരെ നിനക്ക് അവനെ അങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു ആ നല്ല പാർട്ടിയാ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുൻപേ ഫോൺ ഓഫ് ചെയ്ത് വെക്കാറാണല്ലോ പതിവ് പിന്നെ ഭൂമി ഇടിഞ്ഞു വീണാലും കണ്ണേട്ടൻ ശ്രദ്ധിക്കില്ല എന്നാലും നീ ഒന്ന് വിളിച്ചു നോക്ക് ഈ അച്ഛമ്മയുടെ ഒരു കാര്യം
ഫോൺ ഓഫാ. മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ അച്ഛമ്മേ, ഇങ്ങനെ പേടിക്കാതെ കണ്ണേട്ട് നിങ്ങി വന്നോളും. മോളെ, അവൻ വിളിക്കുമ്പോ സൂക്ഷിച്ച് കാർ ഓടിക്കാൻ പറയണേ. ഒരുപാട് വളവും തിരിവും ഉള്ള റോഡാ, പതിവ് വേഗത പാടില്ലെന്ന് നീ നിർബന്ധം പിടിക്കണം കേട്ടോ. ശരി അച്ഛമ്മേ. ഡിസ്കഷൻ സക്സസ് ആയിരുന്നു എന്ന് ഇപ്പൊ തന്നെ കാവ്യയെ വിളിച്ചു പറയണം. വണ്ടി ശിവയോടൊന്ന് നോക്കിയിടാൻ പറഞ്ഞതാണല്ലോ. എന്തോ മിസ്സിംഗ് ആണിത്. ഞാനല്ലല്ലോ, നീയല്ലേ പറയേണ്ടത്. പുതിയ സിനിമയുടെ കഥ കേട്ടോ, എങ്ങനെയുണ്ട്? സൂപ്പർ കഥയാ. ചന്ദ്രഹാസന്റെ പടത്തിന് പുറമെ ഈ സിനിമ കൂടി വന്ന എന്റെ കരിയർ പിടിച്ച കിട്ടാത്ത ഹൈപ്പിലേക്ക് പോകും. ഓ ഗുഡ്. നീ തിരിച്ചു അവിടുന്ന്? ആ തിരിച്ചു. ഹലോ, ഹലോ സിതു, ബ്രേക്ക് ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. ശിവയോട് പറഞ്ഞതാ വണ്ടി ഒന്ന് ശരിയാക്കിയിട. ബ്രേക്ക് പെഡൽ ഇപ്പൊ ജാമായെന്നാ തോന്നുന്നേ. ഹാൻഡ് ബ്രേക്കും വർക്ക് ചെയ്യുന്നില്ല. വണ്ടി എവിടെയും കിളിച്ച് നിർത്താൻ നോക്ക്. കുത്തനെ താഴോട്ടുള്ള റോഡാ, ഒരുപാട് ഹെയർ പിൻസ്. വണ്ടി സ്പീഡിൽ താഴേക്ക് പൊക്കോണ്ടിരിക്കുക സിദ്ധു. ഒരു സൈഡ് മുഴുവൻ ഫോറസ്റ്റും കൊക്കയൊക്കെ. എനിക്കെന്തെങ്കിലും പറ്റിയ അച്ഛമ്മയെ കാവ്യം എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം. അവർക്ക് നീ മാത്രമേ ഉള്ളൂ. നീ എന്തൊക്കെ പറയുന്നേ, നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഡ്രൈവ്. നിരപ്പായ റോഡിലെത്തിയാൽ എവിടെയെങ്കിലും ഇടിച്ചു നിർത്ത്. നിരപ്പുള്ള റോഡിലെത്താൻ കിലോമീറ്റർ ഒരുപാട് കഴിയണം സിദ്ധു. സിദ്ധു, ഞാൻ പറയുന്ന കേക്കട. കുടുംബത്തിന് നീ മാത്രമേ ഉള്ളൂ തുണ. നിന്റെ സ്നേഹത്തിന്റെ കണക്കുകൾ ഞാൻ അടുത്ത ജന്മത്തിലെ വീണ്ടും. ഇതെന്റെ അവസാനത്തെ യാത്രയാണെന്ന് എനിക്ക് ഉറപ്പായി. എനിക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. അടുത്ത ജന്മത്തിൽ നമ്മൾ സഹോദരന്മാരായി ജനിക്കാൻ ദൈവം അവസരം തരട്ടെ. ജീവ, ഞാൻ അങ്ങോട്ട് വരാം. ഹലോ.
ഹലോ ഹലോ ജീവ നിനക്ക് വാക്ക് തന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ പോലും എനിക്ക് ഭാഗ്യമില്ല. ഒന്ന് യാത്ര പറയാൻ പോലും നിന്റെ കണ്ണേട്ടന് അവസരം കിട്ടിയില്ല. നിശ്ചയദാർഢ്യം കൊണ്ട് ഇവൾ ആധുനിക കണ്ണകിയാകുന്നു. ഒരു ദുർവിധിക്കും വിട്ടുകൊടുക്കാതെ ഇവൾ പൊരുതി നേടിയത് പ്രിയപ്പെട്ടവനെയാണ്. പ്രണയത്തിന് മുന്നിൽ കാലം വഴിമാറുന്നു.